പണ്ടേ ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഏത് ജയിലിലാണോ അദ്ദേഹം അദ്ദേഹത്തെ താമസിപ്പിക്കുന്നത്, ആ ജയിലിലെ സൂപ്രണ്ടാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. ഭക്ഷണത്തിന്റെ മെനു മുതൽ എല്ലാം അദ്ദേഹം തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫോൺ ചെയ്യേണ്ട സൗകര്യം അവിടെയുണ്ട്, എല്ലാ ജയിലുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇന്നലെയും പറയുന്നതല്ലല്ലോ, ഞങ്ങൾ എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വന്ന് ജയിൽ ഡി ജി പി പരിശോധിച്ചിട്ടുണ്ട്, ഫോണുകൾ കണ്ടു കിട്ടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അദ്ദേഹം ജയിലിൽ കയറിയ കാലം തൊട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും സുഖശീതള ഛായയിലാണ് ജയിൽ ജീവിതം എന്നത് മാലോകർക്കെല്ലാം അറിയാം. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഇടതു ഭരണത്തിൽ ജയിലൊരു സുഖവാസ കേന്ദ്രമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. വിയൂർ സെൻട്രൽ ജയിലിൽ പ്രതികൾക്ക് മൊബൈൽ ഫോൺ നൽകിയത് ജയിൽ ഉദ്യോഗസ്ഥരാണെന്നുള്ള കണ്ടെത്തലിനോട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. കൊടിസുനി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സുധാകരൻ പറയുന്നത് ഇങ്ങനെ: കൊടിസുനി ഏത് ജയിലിൽ പോയാലും ആ ജയിലിലെ സൂപ്രണ്ടാണ്, ഇതിൽ വിലപിച്ചിട്ട് കാര്യമില്ലെന്നും സുധാകരൻ പരിഹസിച്ചു. ഇത് പണ്ടേ ഞങ്ങൾ പറഞ്ഞതാണ്, ഭക്ഷണത്തിൻ്റെ മെനു വരെ കൊടിസുനിയാണ് തീരുമാനിക്കുന്നത്. എല്ലാ ജയിലുകളിലും അദ്ദേഹത്തിന് ഫോൺ വിളി സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇന്നലെയും പറയുന്നതല്ല, ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി ജി പി കണ്ണൂരിൽ പരിശോധന നടത്തിയപ്പോൾ ഫോണുകൾ കണ്ടെത്തിയിരുന്നു. ഇടത് സർക്കാരിൻ്റെ ഭരണത്തിൽ പ്രതികൾക്ക് ജയിൽ ഒരു സുഖവാസ കേന്ദ്രമാണെന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. ആനപ്പുറത്ത് പോകുന്നവരോട് പട്ടി കുരച്ചതുപോലെ ആളുകളും നേതാക്കളും പ്രസ്ഥാനങ്ങളും പത്രങ്ങളുമെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കേട്ടിട്ട് കേൾക്കാത്ത ഭാവത്തിൽ പോകുന്ന അന്ധനും ബധിരനുമായ ഈ കേരളത്തിലെ ഭരണാധികാരികളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ഭരണാധികാരികളുടെ ഒത്താശയോടെയാണ് ഇത് നടക്കുന്നത്. അവർ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളാണിത്. അവരോട് നമ്മൾ പരാതിപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഈ സംഭവത്തിൽ എന്തെങ്കിലും ലജ്ജാബോധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കട്ടെ എന്നും സുധാകരൻ പറയുന്നു. സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. ജയിൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എത്രയോ ഇത് പറഞ്ഞാൽ അഭിമാനബോധമുള്ളവരോട് പറയുന്നതിലേ കാര്യമുള്ളൂ. ആനപ്പുറത്ത് പോകുന്നതിനോട് പട്ടി കുറച്ചതുപോലെ ആളുകളും നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും പത്രങ്ങളും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കേൾക്കാതെ കേട്ടില്ലെന്ന ഭാവത്തിൽ പോകുന്ന എന്താ പറയുക, അന്ധനും ബധിരനും ആയ ഈ കേരളത്തിലെ ഭരണാധികാരികളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒത്താശയോടെയാണ് ഇത് നടക്കുന്നത്. അവർ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളാണിത്. ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരോട് നമ്മൾ പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? പരാതിപ്പെട്ടിട്ടൊരു കാര്യമില്ല. സത്യത്തിൽ ഈ സംഭവത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത്തിരി ലജ്ജാബോധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കട്ടെ, ഒരു നടപടി എടുക്കണ്ട. ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരാളല്ലേ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ഇത്രയും ഗുരുതരമായ ആരോപണം മാധ്യമങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാരിലും പാർട്ടികളിലും സമൂഹത്തിലും ഉയർന്നു വന്നപ്പോഴും നിശബ്ദത പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാനാ? ഒന്നിനും അദ്ദേഹത്തിന് ഉത്തരവാദപ്പെട്ട ഒരു കാര്യം സമൂഹത്തിന് മുമ്പിൽ നിറവേറ്റാനും അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ അദ്ദേഹം പ്രതികരിക്കൂ. അദ്ദേഹം പ്രതികരിക്കേണ്ട തീരുമാനിച്ച അത് പ്രതികരിക്കില്ല. അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആദരിക്കപ്പെടേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ജനങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, തടവുകാരിൽ ഡിസ്ക്രിമിനേഷൻ പാടുണ്ടോ? തടവുകാരിൽ സർക്കാരിന്റെ അതിഥികളായി തടവുകാരെ തീറ്റിപ്പോറ്റുന്നത് ശരിയാണോ? ജയിൽ നിയമത്തിന് അനുസൃതമാണോ? മുഖ്യമന്ത്രി പറയണം. ഇത്രയും വലിയ റിപ്പോർട്ട് മാധ്യമങ്ങൾ കൊടുത്തു, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഈ സമയം വരെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ഇത് അന്വേഷിക്കും എന്ന് പറയാനുള്ള പ്രാഥമികമായ മര്യാദ പോലും ഒരു ഭരണാധികാരി കാണിച്ചിട്ടില്ല എന്ന് വന്നാൽ അത്തരം ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിലപിച്ചിട്ട് കാര്യമില്ല. ജനരോഷമാളണം, ജനരോഷമാളിക്കത്തണം, പ്രതിഷേധം ഉയരണം. സമൂഹത്തിൻ്റെ പ്രതിഷേധം അവരുടെ കണ്ണു തുറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക്
അത് ഉയർത്തുക മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.